സന്നിധാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശബരിമലയിലെ പരമ്പരാഗത പാതയായ കരിമല പാത തുറക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങി. മകരവിളക്ക് ഉത്സവത്തോടനുബന്ധിച്ച് കരിമല പാത തുറക്കാനാണ് ദേവസ്വം ബോർഡ് ആലോചിക്കുന്നത്. ശബരിമല തീർത്ഥാടകരുടെ എണ്ണം കൂട്ടുന്നതും പരിഗണനയിലുണ്ട്. 60,000 തീർത്ഥാടകർക്ക് വരെ ഒരേ സമയം ദർശനത്തിന് അനുമതി നൽകുന്ന കാര്യമാണ് സർക്കാർ പരിഗണിക്കുന്നത്. അതേസമയം നീലിമല പാത തുറക്കുന്നതോടെ ഭക്തരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. പരമ്പരാഗത കാനനപാതയായ കരിമല വഴിയുള്ള ദർശനം കഴിഞ്ഞ തീർത്ഥാടനകാലം മുതലാണ് നിർത്തിവെച്ചത്. കോവിഡ് വ്യാപനം കുറയുന്ന സാഹചര്യത്തിലാണ് കരിമല പാത തുറക്കുന്നതിനെക്കുറിച്ച് സർക്കാർ ആലോചിക്കുന്നത്. 40 കിലോമീറ്റർ നീളുന്ന പരമ്പരാഗത കാനനപാത തെളിക്കുന്നതിൻ്റെ ഭാഗമായി വനംവകുപ്പും റവന്യൂ വകുപ്പും ചേർന്ന് നടപടികൾ ആരംഭിച്ചു. കരിമലയിലൂടെയുള്ള തീർത്ഥാടനം ഉടനടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഭക്തർ. അതേസമയം ശബരിമല തീർത്ഥാടകരുടെ എണ്ണം 60,000 ഉയർത്തുന്നതും സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട്. നിലവിൽ 45,000 പേർക്ക് മാത്രമാണ് പ്രതിദിനം ദർശനമുള്ളത്. പോലീസിൻ്റെ വെർച്വൽ ക്യൂവിന് പുറമെ സ്പോട്ട് ബുക്കിംഗ് വഴിയും ദർശനം നടത്താൻ ഇക്കുറി അനുമതി നൽകിയിട്ടുണ്ട്. പമ്പയിൽ കൃത്യമായ പരിശോധനകൾക്ക് ശേഷമാണ് സന്നിധാനത്തേക്ക് ഭക്തരെ കടത്തിവിടുന്നത്. തീർത്ഥാടകരുടെ എണ്ണം കൂടിയതോടെ നിലയ്ക്കലിൽ കൗണ്ടറുകളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട്. ശബരിമലയിൽ അപ്പം അരവണ വിതരണം തടസ്സമില്ലാതെ പുരോഗമിക്കുന്നുണ്ട്. പമ്പ സന്നിധാനം പാതയിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്നതിനായി കിയോസ്കുകളും ഇതിനു വേണ്ട ജീവനക്കാരെയും ബോർഡ് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതിനിടെ നിയന്ത്രണങ്ങളിൽ ഇളവ് അനുവദിച്ചതോടെ കൂടുതൽ ഭക്തർ സന്നിധാനത്തേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. നേരിട്ടുള്ള നെയ്യാഭിഷേകത്തിന് മാത്രമാണ് ഇനി അനുമതി കിട്ടേണ്ടത്. അടുത്ത ഘട്ടത്തിൽ ഇതിനുള്ള അനുമതിയും സർക്കാർ നൽകും. മണ്ഡലപൂജ കണക്കിലെടുത്തുള്ള ക്രമീകരണങ്ങളും സന്നിധാനത്ത് പുരോഗമിക്കുന്നുണ്ട്. സുരക്ഷാ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ അടുത്ത ബാച്ച് 2 ദിവസത്തിനുള്ളിൽ ചുമതലയേൽക്കും. നിലവിൽ പമ്പ സന്നിധാനം, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ ഡ്യൂട്ടി നോക്കുന്ന ഉദ്യോഗസ്ഥർ നാളെയോടെ ഡ്യൂട്ടി അവസാനിപ്പിച്ച് മടങ്ങും. സന്നിധാനത്തു നിന്നും ലഭിക്കുന്ന പുതിയ വിവരപ്രകാരം ഇതുവരെ ദർശനത്തിനെത്തിയ തീർത്ഥാടകരുടെ എണ്ണം 6,52,000 കടന്നു. വരുമാനം 40 കോടിയായി. അതേസമയം തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന December 25 മണ്ഡലപൂജ 26 നടക്കും. മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്ന തങ്കയങ്കി ഘോഷയാത്ര 22 ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും. 22 രാത്രി ഓമല്ലൂർ രക്തകണ്ഠ സ്വാമി ക്ഷേത്രം, 23 കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രം, 24 റാനി പെരുനാട് കക്കനാട് കോയിക്കൽ ധർമ്മശാസ്താ ക്ഷേത്രം എന്നിവിടങ്ങളിൽ വിശ്രമിച്ച ശേഷം 25 ഉച്ചയ്ക്ക് 1 പമ്പയിലെത്തും. ഈ ക്ഷേത്രങ്ങളിൽ ഘോഷയാത്രയ്ക്ക് വരവേൽപ്പ് നൽകും. തുടർന്ന് വൈകിട്ട് 3 വരെ പമ്പാ ഗണപതി കോവിലിൽ ദർശനം. പിന്നീട് പോലീസ് അകമ്പടിയിൽ അയ്യപ്പ സേവാസംഘം പ്രവർത്തകർ ചുമന്ന് ശരംകുത്തിയിൽ എത്തിക്കും. വൈകിട്ട് 5 സന്നിധാനത്ത് നിന്ന് ശരംകുത്തിയിൽ എത്തുന്ന സംഘം ഘോഷയാത്രയെ സ്വീകരിച്ച് സന്നിധാനത്തെത്തിക്കും. 18 പടി കയറി സോപാനത്തെത്തുമ്പോൾ തന്ത്രിയും മേൽശാന്തിയും ഏറ്റുവാങ്ങി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി വൈകിട്ട് 6:30 ദീപാരാധന നടക്കും. 26 ഉച്ചയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ സന്നിധാനത്ത് മണ്ഡലപൂജ നടക്കും. സ്വാമി ശരണം.